അച്ഛനെയും കൊണ്ട് ഇറങ്ങിയതാ ചെറിയൊരു റോക്ക് ഫിഷിങ് ആദ്യമായിട്ടാ. അഭിലാഷമാണ് ഒരു മീനെ പിടിക്കണമെന്നുള്ളത്. ന്യൂസിലാൻഡ് വന്നപ്പോൾ ഇതുവരെ മീനെ പിടിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ബീച്ച് ഫിഷിംഗ് നിർത്തി നേരെ റോക്കിലോട്ട് ഇങ്ങനെ പോകുന്നു. വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തു. ഇതുവഴി നമ്മൾ നേരെ ഇറങ്ങി പാറയുടെ മണ്ടയ്ക്കൂടെ കയറി ഇറങ്ങി വേണം അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ. നേരത്തെ ഇവിടെ ഒരു വോക്ക് ഉണ്ടായിരുന്നു ലെഫ്റ്റിൽ കൂടെ, പക്ഷേ ഇപ്പോൾ അവിടെ അത് ബ്ലോക്ക് ചെയ്തേക്കുവാണ്. കഴിഞ്ഞ മഴയ്ക്കോടുകൂടി അവിടെ മുഴുവൻ ഇടിഞ്ഞ് താന്നു കിടക്കുവാണ്. വേറൊരു അപ്പച്ചനോട് മീൻ പിടിക്കാൻ വരുന്നുണ്ട്. അപ്പച്ചൻ കാര്യമായിട്ട് തന്നെയാണ്. നമുക്ക് ഈ പാറയുടെ ഈ ഇടുക്കി കൂടെ ഇറങ്ങി താഴെ ചെന്നിട്ട് വേണം അപ്പുറത്തെ പാറയിലോട്ട് കയറാൻ. ഇതിപ്പോൾ ഇവിടെ ലോ ടൈഡ് ആയതാണ് ഇവിടെ നിന്ന് വെള്ളമില്ലാത്തത്. ഹൈ ടൈഡ് ആയി കഴിഞ്ഞാൽ വെള്ളം ഇവിടെ മുഴുവൻ കയറും. അപ്പം നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തെ പാറയിലോട്ട് കയറാൻ പാടാം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഗുഹയാണ്. മാത്യു അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഞങ്ങൾ നേരെ സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് നമുക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. അങ്ങനെ അറ്റം വരെ എത്തണം. ഇവിടെ എല്ലാം കഴിഞ്ഞ മഴയ്ക്കോടുകൂടി മണ്ണൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ നടന്ന് അപ്പുറത്തെത്താൻ. വെള്ളം കറി ഇതുവഴി വരെ നടന്നു പോകുന്നു. വെള്ളം കറി ഇതുവഴി നടന്നു അവർക്ക് അതുവഴി ചാടിക്കൊണ്ടു. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി. ഓ, ഇവിടെ സൈഡിൽ പാറയൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇങ്ങനൊന്നും ഞാൻ ഇവിടെ കണ്ടില്ല. ഇത് മേളിൽ നിന്ന് ഇടിഞ്ഞ് വീണാണ്. ഭാഗ്യം അല്ലെ, കീഴിലെങ്ങും ആരും ഇല്ല. ഞാൻ ഏതായാലും നമ്മൾ ബാഗൊക്കെ ഇവിടെ വെച്ചോണ്ട് ഇവിടെ തന്നെ അങ്ങ് പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ നീ ഇവിടെയൊക്കെ നിന്നാൽ മതി. ആ സൈഡിലോട്ടൊന്നും വരല്ലേ കേട്ടോ കേട്ടോ. അവിടെ ആർക്കാടൊക്കെ മീനെ കിട്ടി അവർ തലയെടുത്തു പോയി. ഞാൻ ചുമ്മാ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ റോഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ റോഡ് സെറ്റ് ചെയ്തൊരു മാത്യു അങ്ങ് അറ്റത്ത് പോയി നിൽക്കുകയാണ്. കുറേ നേരം നിന്നിട്ടും വലിയ വൈറ്റൊന്നുമില്ല. ആശാൻ ക്ഷീണിച്ചെന്ന് തോന്നുന്നു. ഇനിയും കുറച്ചേരം ഇരുന്ന് മീൻ പിടിക്കാമെന്ന് വിചാരിച്ചായിരിക്കും പുള്ളിയോട് ഇരിപ്പുണ്ട്. കുറേ നേരമായിട്ടും വലിയ ബൈറ്റൊന്നുമില്ല. പുള്ളിക്കാരൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രകൃതിയൊക്കെ ആസ്വദിക്കുകയാണ്. ഇന്ന് പൊതുവേ കടൽ ഇച്ചിരി ശാന്തമാണ്. വലിയ കാറ്റും തിരയായാലും ശാന്തമാണ്. വലിയ ഇളക്കമൊന്നുമില്ല. സാധാരണ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളം അടിച്ചതിൻ്റെ മേളിൽ കയറി വരുന്നതാണ്. ഹൈ ടൈഡ് സമയമാകുമ്പം അങ്ങനെയാണ് കൂടുതലും കാണുന്നത്. പൊതുവേ ഇന്ന് ആൾക്കാരും വളരെ കുറവാണ്. മീൻ പിടിക്കാനാണെങ്കിൽ തന്നെ ഇവിടെ സാധാരണ നല്ല റഷ് കാണുന്നതാണ്. ഇന്ന് നമ്മുടെ കൂടെ ഏകെ ആകെ ഉള്ളത് ഒരു അപ്പച്ചൻ മാത്രമാണ്. നമ്മൾ ചെറിയ മീനെ പിടിക്കാൻ വേണ്ടി ബെയ്റ്റ് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിക്കുന്നത്. മേക്കറിലാണ് ബെയ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയ ഹുക്കുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ. അങ്ങനെ ബെയ്റ്റ് ഫിഷ് നമുക്ക് ഓരോന്നായി കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഞാൻ റോഡ് ഇവിടെ വെച്ചിട്ട് മാത്യുവിനെ നോക്കിയിട്ട് വരട്ടെ. മാത്യു കുറച്ചു നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. മാത്യു അങ്ങനെ അവിടുത്തെ മീൻ പിടുത്തമൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ എത്തി. ഏതായാലും ഇനിയും കുറച്ചു നേരം ബെയ്റ്റ് ഫിഷിനെ പിടിച്ചിട്ടേ ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. മാത്യുവിനെയും കൊണ്ട് ഇറങ്ങിയതാ ചെറിയൊരു റോക്ക് ഫിഷിംഗ് ആദ്യമായിട്ടാ. കുറേ നാളുണ്ട് പറയുന്നത് ഒരു റോക്ക് ഫിഷിങ്ങിന് കൊണ്ടുപോകണം, ഫിഷിങ്ങിന് കൊണ്ടുപോകണം. അങ്ങനെ മാത്യുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഈതനുണ്ട്, 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 ഞാനുണ്ട്, മാത്യു ഉണ്ട്. മാത്യുവിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു അല്ല ജീവ അഭിലാഷമാണ് ഒരു മീനെ പിടിക്കണമെന്നുള്ളത്. ന്യൂസിലാൻഡ് വന്നപ്പോൾ ഇതുവരെ മീനെ പിടിച്ചിട്ടില്ല. നമ്മൾ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. വലിയ റഷ് ഒന്നുമില്ല, ഇന്ന് ക്രൗഡഡ് അല്ല.
നിന്റെ തന്നെ മീൻ, അത് കിളിയുണ്ടോ മീൻ? ഇതെന്റെ മീനെ കിളിയുണ്ടോ? കുറെ ആൾക്കാർ കാണാനൊക്കെ വന്നിട്ടുണ്ട്. കുറെ മീൻ പിടുത്തക്കാരൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. മാത്യു എന്താ കൊത്തണ്ടോ? ബാക്കിയില്ല, വെയിറ്റ് പോയിക്കാണോ? രണ്ട് ചെറിയ മീനെ കിട്ടി, അതിനെ ഈതാൻ വെള്ളത്തിൽ കൊണ്ടിട്ട് ചത്തുപോയ. നീ ഇങ്ങനെ ഞെക്കി ആ ചത്തുപോകും. അതായത് കിടന്നോട്ടെ. എടാ തീറ്റ ഉണ്ടാവും നോക്ക്, അങ്ങോട്ട് പോവാ. അങ്ങനത്തെ ആരുടെ ഇമ്മ ബാ, ഇനി അകത്ത് കയറ്, അകത്ത് കയറ്. ആ ബാ ബാ, അവിടുന്ന് നീ മാറ്, എറിവിൻ ഈതൻ. ആ ഈതൻ ഈതൻ മീൻ ഈതൻ ഫിഷർമാൻ ഈതൻ. ബാക്കിലോട്ട്, ആ അടുത്ത മീൻ, രണ്ടാമത്തെ ഈതന്റെ രണ്ടാമത്തെ മീൻ. ബാക്കിലോട്ട് പോയില്ലേ? ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാം. കുറച്ച് നമുക്ക് ബേറ്റ് ഫിഷ് മാത്രമേ കിട്ടിയുള്ളൂ ഇന്നിവിടെ. എവിടെ എത്ര ഫിഷിനെ ഇടാ പിടിച്ച? നീ ടു ഫിഷ്, രണ്ട് ഫിഷിനെ പിടിച്ച. ഇതിന് എത്ര ഫിഷിനെ പിടിച്ച്? ഓക്കെ.